ഹലോ അസ്സലാമലൈക്കും. ഇന്നും ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പൈനാപ്പിൾ പുഡിംഗ്, അതിൻ്റെ കൂടെ തന്നെ ഗുലാബ് ജാമുൻ ചേർത്തിട്ട് പൈനാപ്പിൾ ഗുലാബ് ജാം പുഡിംഗ് ആണ്. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്കിതാ പൈനാപ്പിൾ, ഒരു 2 കപ്പ് പൈനാപ്പിൾ നമ്മൾ ഉപ്പേരിക്കൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞെടുത്തേ. അത് ഞാൻ എന്താ ഇവിടെ ഒരു നമ്മൾ അടി കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഒരു സോസ്പാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. നല്ല പഴുത്ത പൈനാപ്പിൾ എടുക്കാൻ നോക്കണേ. അധികം പുളിയുള്ള പൈനാപ്പിൾ എടുക്കരുത്. അതിൻ്റെ കൂടെ ഒരു നുള്ള് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തുണ്ട്. മഞ്ഞൾപ്പൊടി അധികമായിരുന്നു കേട്ടോ, ചോദിക്കും. ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട. നമ്മളന്ന് ഞാൻ പൈനാപ്പിൾ പായസം ചെയ്തപ്പം ചെയ്ത പോലെ തന്നെ ഇത് വേവിച്ചെടുക്കും. നമുക്ക് പഞ്ചസാര ഉരുകിയിട്ടും പൈനാപ്പിൾ എന്നൊക്കെ വെള്ളം ഇറങ്ങി പിന്നെ ആ വെള്ളം വറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കേ. കണ്ടില്ലേ, വെള്ളമൊക്കെ ഇറങ്ങി ആ വെള്ളത്തിൽ തന്നെ വെന്ത് വരുന്ന ആ വെള്ളമൊക്കെ വറ്റി വരട്ടെ കേട്ടോ. നമ്മളെ പൈനാപ്പിളൊക്കെ വെന്തിതാ കണ്ടോ, വറ്റി വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണക്കാൻ വെക്കാം. ഇപ്പൊ നാട്ടിലത്തെ പൈനാപ്പിൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പൈനാപ്പിൾ ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നില്ല. ഇവിടുത്തെ പൈനാപ്പിളിന് അത്ര കളർ ഉണ്ടാവില്ല. അതാട്ടോ ഞാൻ തുള്ളി മഞ്ഞൾപ്പൊടി ചേർത്തത്. അപ്പം ഞാൻ നന്നായിട്ട് ചൂട് അണിയണം. ചൂട് തണിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ പുഡിങ്ങിലേക്ക് ചേർക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ആദ്യം ഒരു ഫാനിലോട്ടിലേറ്റം ആദ്യം തന്നെ ഇതങ്ങ് വേവിച്ചിട്ട് മാറ്റി വെക്കുക. ഞാൻ 1 ലിറ്റർ പാലുകൊണ്ടാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അതിന് 10 ഗ്രാം ചൈന ഗ്രാസ് ഞാനൊരിതാ 15 മിനിറ്റായി 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഞാൻ മെൽറ്റ് ചെയ്യാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ടേ. കൂടെ തന്നെ ഒരു സോസ് പാനിൽ 1 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് തിളക്കാൻ വെക്കുമ്പം തന്നെ നമുക്ക് ചൈന ഗ്രാസും വെച്ചാൽ രണ്ടുകൂടി ഏകദേശം ഒരേ ടൈമിൽ അങ്ങ് റെഡി ആയി കിട്ടും. ഇടയ്ക്കൊന്ന് ചൈന ഗ്രാസ് ഇളക്കി കൊടുത്താൽ മതി. ചൈന ഗ്രാസ് കുതിർത്തി വെച്ചാൽ പെട്ടെന്നായി കിട്ടും കേട്ടോ. അതുകൊണ്ട് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന കുറച്ച് മുമ്പ് തന്നെ ചൈന ഗ്രാസ് എടുത്തിട്ട് അങ്ങ് കുതിർത്തി വെച്ചാൽ മതി. എനിക്ക് കുറച്ച് അധികം കട്ടിയുള്ള പുഡിംഗ് അത്ര ഇഷ്ടമല്ല. കുറച്ച് തന്നെ ഒരു ലൂസായിട്ടുള്ള ഒരു സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റിയ പുഡിങ്ങാണ്. അപ്പം ഞാൻ 5 ഗ്രാം. നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള, നമുക്ക് ഡീമോൾട്ടൊക്കെ ഇത് കട്ട് ചെയ്ത് കഴിക്കുന്ന പുഡിങ്ങാണ് ഇഷ്ടമെങ്കിൽ ഒരു 7 ഗ്രാം 500 പാല്, അതായത് ഒരു 14 ഗ്രാം. ഇപ്പോൾ 10 ഗ്രാമാണ് 1 ലിറ്ററിന് എടുത്തത്. അപ്പോൾ 14 ഗ്രാമോളം എടുക്കണം കേട്ടോ. അതുപോലെ സ്കൂപ്പ് ചെയ്ത് സ്പൂൺ വെച്ച് കഴിക്കുകയാണെങ്കിൽ 5 ഗ്രാം. അതാണ് പുഡിങ്ങിന് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ പാലിലേക്ക് ഇതാ 1/4 കപ്പ് മിൽക്ക് മേൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തി കൊടുത്ത് പാലുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. 1/4 കപ്പ് പഞ്ചസാര. അപ്പോൾ മിൽക്ക് മേഡ് നിങ്ങളെ കയ്യിലില്ല എങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്തി നോക്കിയിട്ട് പിന്നെ മധുരം വേണമെങ്കിൽ പിന്നെ ചേർത്തി കൊടുത്താൽ മതി കേട്ടോ. പക്ഷേങ്കിൽ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്താ പാലും മിൽക്ക് മേഡും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. പാൽ നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരട്ടെ കേട്ടോ. തിളച്ച് നിന്നിട്ട് പാടെ കെട്ടിപ്പോവരുത്. അപ്പോൾ നമ്മളെ പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ചൈന ഗ്രാസും ഇതാ കണ്ടോ, ആ സ്റ്റിപ്പൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. പാല് സൈഡിൽ നിന്നൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു സമയത്ത് നമ്മൾ ചൈന ഗ്രാസ് ഒഴിച്ചെടുക്കാം. ഒഴിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരുമാതിരി ചൈന ഗ്രാസിൻ്റെ ഒരു തരി പോലെ ഫീൽ ചെയ്യൂ അല്ലേ പാല്. എന്നാ പാല് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് മെൽറ്റായിട്ട് പോയിക്കോളൂ കേട്ടോ. എന്താ ഇപ്പം തന്നെ പോയി തുടങ്ങി. നന്നായിട്ട് പാല് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ ചൈന ഗ്രാസിൻ്റെ ചെറിയ ചെറിയ തരികളൊക്കെ അങ്ങ് മാറിക്കോളൂ കണ്ടോ. നമ്മളെ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് പാലങ്ങ് ഡിസോൾവായി, പാലൊന്ന് തിളച്ചപ്പോഴേക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് സാഫ്രോൺ, നമ്മളെ കുങ്കുമം കുതിർത്തി വെച്ചിട്ടുണ്ടേ, കുറച്ച് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ കുങ്കുമത്തിലുള്ള സ്റ്റാൻഡിലുള്ള കളറൊക്കെ ഇളകിയിട്ട് വെള്ളത്തിൽ തന്നെ കുറച്ച് ചുടുവെള്ളത്തിൽ കുതിർത്തി വെച്ചാണ്. അപ്പോൾ ഇതുങ്ങളെടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു ഇത്തിരി യെല്ലോ ഫുഡ് കളറോ അല്ലെങ്കിൽ ഇത്തിരി പാല് തിളപ്പിക്കുന്നതിന് മുമ്പേ തന്നെ നേരത്തെ നമ്മൾ ചേർത്തോണം ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയോ ചേർത്തി കൊടുക്കും. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും കണ്ടത്. ഞാൻ കുറച്ച് മുന്നേ ആ ചുടുവെള്ളത്തിൽ കുതിർത്തി വെച്ചുകൊണ്ട് നല്ലൊരു കളർ വന്നിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യല്ലെങ്കിൽ അത് ടേസ്റ്റും കൂടും. കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ
ഒരിത്തിരി പാലിൽ കലക്കിയിട്ട് ഒഴിച്ചാൽ നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ. ഇനി ഇതാ ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി വറ്റിക്കുകയും വേണം. ഒരു വെള്ളം പുളി നമ്മള് പഞ്ചസാരന്റെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം നമ്മൾ പായസത്തിലൊക്കെ ചേർക്കുന്ന പോലെ നുള്ളി ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങൾക്ക് ഈ സമയത്ത് നോക്കാം. നമ്മൾ പൈനാപ്പിളിൽ മധുരം ഇട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ പൈനാപ്പിൾ ഗുലാബ് ജാമാണ്. ഗുലാബ് ജാമിന് ഷുഗർ സിറപ്പ് നന്നായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം മധുരം നോക്കാൻ. നമ്മുടെ പുഡിംഗ് മിക്സ്ചർ ഇവിടെ റെഡി ആട്ടോ. പാലിൻ്റെ മിക്സ് ഇവിടെ റെഡിയാണ്. ഞാൻ നന്നായി കണ്ടെത്തി കളച്ച് വരുന്നത്. പാടെ കെട്ടിപ്പോവാതെ നോക്കണേ. ഒന്ന് കുറുക്കിയെടുത്താൽ ഒന്നൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് പുറുകൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യണേ. ഇത് ഇങ്ങനെ ചൂട് തന്നെ ഒഴിക്കരുത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് തണിഞ്ഞിട്ട് നമ്മൾ പൈനാപ്പിൾ മിക്സുമായിട്ട് യോജിപ്പിക്കുക കേട്ടോ. വെച്ചാൽ ഞാൻ പായസം ഉണ്ടാക്കിയിട്ട് അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ രണ്ടുകൂടെ യോജിപ്പിക്കാവും. പക്ഷെ കുറേ പേരൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് എന്ന് പറഞ്ഞു, കുറേ പേരൊക്കെ ചെയ്തിട്ട് പാല് പിരിഞ്ഞു എന്ന് പറഞ്ഞു. പാല് പിരിയാനുള്ള ഒരേ ഒരു റീസൺ ഇതുള്ളൂ, പൈനാപ്പിൾ തണയാതെ ചൂട് തണയാതെ പായസത്തിലായാലും പുഡിങ്ങിലായാലും ഒക്കെ ചേർത്താൽ പാല് പിരിഞ്ഞു. ജാം പൈനാപ്പിൾ പുഡിംഗ് ആയിരുന്നു. ഹോം മെയ്ഡ് ഗുലാബ് ജാം ഉണ്ട്. ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ്. കാരണം കുറച്ച് സമയം സോക്ക് ചെയ്തൊക്കെ വെക്കണമല്ലോ. അപ്പം ഇന്നലെ ഞാൻ ഉണ്ടാക്കി വെച്ചു. നിങ്ങൾക്ക് വാങ്ങിയിട്ടുള്ള ഗുലാബ് ജാമോ അല്ലെ എന്ത് ഗുലാബ് ജാം അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമോ അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കാം. ഞാൻ ഉടനെ തന്നെ ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് ഗുലാബ് ജാമാണ്. ഇനി ഞാൻ അതിൽ നിന്ന് ഒരു 3 ഗുലാബ് ജാം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. നമുക്ക് ഏകദേശം ഒരു കട്ട് ചെയ്താൽ ഒരു കപ്പോളം കിട്ടണം. ഇതൊന്ന് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. സ്പൂണാണ് തന്നെ മതി. പുഡിങ് സെറ്റ് ചെയ്യാം. നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ച പൈനാപ്പിൾ നന്നായിട്ട് തണുത്തുണ്ടേ. നമുക്ക് ആദ്യം നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് നിരത്തി കൊടുക്കാം. കുറച്ച് നമുക്ക് മേലിടാൻ ഒത്തിരി ബാക്കി വെക്കുക കേട്ടോ. ബാക്കി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഗുലാബ് ജാമിനും ചേർത്തി കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ഷുഗർ സിറപ്പ് കുറച്ചെടുത്തിട്ട് എൻ്റെ മേലെ ചെയ്യും. കുറച്ചിട്ടോ, അധികമായാൽ ഭയങ്കര മധുരമായി പോവും. കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ എടുത്ത് ഒഴിച്ചു കൊടുക്കുക. നമ്മളെ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. പാലിൻ്റെ മിക്സും നല്ല ചൂടല്ല, കുറച്ച് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം ഒഴിക്കാവൂ കേട്ടോ. ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ പുഡിംഗ് ഒന്നൊരു 10 മിനിറ്റ് ഇവിടെ തന്നെ വെക്കാം. ഫ്രിഡ്ജിലൊന്നുമല്ല, അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി പണിയുണ്ടേ. ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പം തന്നെ സെറ്റായി തുടങ്ങും ചൈന ഗ്രാസ്. ഇപ്പോൾ നമ്മളെ പുഡിംഗൊക്കെ ഒന്ന് ചെറുതായിട്ട് സെറ്റായിണ്ട്. ഇങ്ങനെ തന്നെ അയച്ചാൽ, ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ ഒരു 5-6 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഗുലാബ് ജാം ഇല്ലെങ്കിൽ പൈനാപ്പിൾ പുഡിംഗ് മാത്രം എടുത്താൽ മതി. കുറച്ച് പഞ്ചസാര കൂട്ടി കൊടുത്താൽ മതി. ഇനി ഞാനിതാ നമ്മുടെ ഗുലാബ് ജാമു വെച്ചിട്ട് ഒന്നൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞ അങ്ങ് അടിയിൽ പോവും ഗുലാബ് ജാമു നമ്മൾ ആദ്യം തന്നെ വെച്ചാൽ. ജസ്റ്റ് ഒന്ന് സെറ്റായതിന് ശേഷം വെച്ചാൽ 6 ഗുലാബ് ജാമു വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൈനാപ്പിളും ഉണ്ട്. കുറച്ചൊരു നട്സും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സ് എടുക്കുക, അതൊന്ന് ഇട്ടെടുക്കട്ടെ. ഇതൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യട്ടോ, ഒരു നിർബന്ധവും ഇല്ല. ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. കണ്ടില്ല, നമ്മളെ പൈനാപ്പിൾ ഗുലാബ് ജാം പുഡിംഗ് കൂടെ റെഡിയാണ്. ഇത് ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടെ സെറ്റ് ചെയ്ത് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഗുലാബ് ജാം ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗുലാബ് ജാമു ഒഴിവാക്കിയിട്ട് കഴിയും ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗുലാബ് ജാമു കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഗുലാബ് ജാമു ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. അത് അടിപൊളി ടേസ്റ്റാണ്. ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.